ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടായിട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ കായ പഴുത്തിട്ടുണ്ട്, അപ്പോൾ പഴമുണ്ട്. അപ്പോൾ പുട്ടും പഴവും ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുട്ടിന് പൊടിയൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട്, പഴമൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ പുട്ട് വേവണനുസരിച്ച് ഞാനിങ്ങനെ പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കായക്കൊല അധികം ഇനിയും കുറച്ചും കൂടി ഇത് മൂക്കാനുണ്ടായിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചത് പഴുക്കില്ല എന്നാണ്. അപ്പോൾ ഇതിങ്ങനെ കുറേ ദിവസമായിരിക്കണം, അപ്പോൾ ഇതിപ്പോൾ പഴുത്തിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് നോക്കുമ്പോൾ നല്ല കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇനി അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതല്ലേ, വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ പുട്ടും പഴമൊക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്, അതൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ രണ്ട് മാങ്ങ എടുത്തു വെച്ചത് ചക്കക്കുരു മാങ്ങയും കറി വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചക്കക്കുരു ഒരുക്കി വേവിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ ചക്കക്കുരുവിന് ചെറിയൊരു മധുരം പോലെ. അപ്പോൾ അതിന് ഇനി കറി വെച്ച് കഴിഞ്ഞാൽ മധുരിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ചീര നിപ്പുണ്ട്, പ്രഷർ ചീര എന്നൊക്കെ പറയില്ല അത്. അപ്പോൾ അത് പോയി പൊട്ടിച്ചതാട്ടോ കണ്ടത്. അപ്പോൾ അത് ശുക്കുർമണി എന്നൊക്കെ ഇവിടെ പറയണത്, പ്രഷർ ചീര എന്നും അങ്ങനെ പല പേരുണ്ട് കേട്ടോ അതിന്. അതും ഈ ചക്കക്കുരുവിൻ്റെ കൂടെ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അങ്ങനെ അതൊക്കെ പറിച്ചിട്ട് വന്നു. അപ്പോൾ കുറച്ച് കോവയ്ക്ക ഉണ്ടായി, അതും പറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മുറ്റത്തോടെയൊക്കെ നടന്നു വന്നപ്പോഴത്തേനും നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിലും കുറേ സമയമായി, ഒരു 12 മണി 11:30 ആകുമ്പോഴത്തേനും നമുക്ക് ഒരു രക്ഷയില്ലാത്ത ചൂടായിരിക്കും. അപ്പോൾ അതാ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കും, ജ്യൂസോ അല്ലെങ്കിൽ തണ്ണിമത്തങ്ങ. ഇന്നിപ്പോൾ തണ്ണിമത്തങ്ങ മുറിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് ബാക്കി എടുത്ത് ഫ്രിഡ്ജിലും വയ്ക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം ഒന്നിച്ചങ്ങോട്ട് മുറിച്ചതാണ്. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞു, ബാക്കി ഇതാ തോലെല്ലാം കളഞ്ഞിന് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കാന്ന് വിചാരിച്ച് അതെടുത്ത് ഞാനൊരു ബോക്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചക്കക്കുരു മാങ്ങയും കറി വയ്ക്കാൻ പോയത് വേണ്ടാന്ന് വെച്ചല്ലോ. അപ്പോൾ ഇനി പ്ലാൻ ബി, ഞാനിപ്പോൾ ചെമ്മീനും മാങ്ങയും തക്കാളിയും കൂടി കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അത് ഉണക്ക ചെമ്മീനാട്ടോ. അപ്പോൾ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ടിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളമൊഴിച്ച് വേവിക്കാൻ വയ്ക്കാം. അത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് തേങ്ങയും അതിൻ്റെ കൂടെ ഒരു ഉള്ളിയും കൂടി ചേർത്തിട്ടാട്ടോ അരയ്ക്കണത്. അപ്പോൾ അതാണ് അതിൻ്റെ അരപ്പ്. അത് കൂട്ടിയാൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ കറിയാണ്. തേങ്ങയൊക്കെ ചെറുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് അരച്ചൊഴിച്ചാൽ മതി വെന്ത് വരുമ്പോൾ കഷ്ണങ്ങളൊക്കെ. അപ്പോൾ പിന്നെ അതിനിടയ്ക്ക് ചക്കക്കുരു വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ചീരയും കോവയ്ക്കൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കറിയിലേക്ക് അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കറിയും നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു നാടൻ കറിയാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കറി കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുക് വറുത്തിട്ടാൽ മതി. അപ്പോൾ അതവിടെ ഇരുന്ന് തിളക്കട്ടെ. ഇപ്പോൾ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 2-3 ചുമന്നുള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പോൾ താളിക്കാനായിട്ട്. അപ്പോൾ അത് താളിച്ചൊഴിക്കാം. ഇനി കടുക് പൊട്ടിച്ചിട്ട് ഉള്ളി അരിഞ്ഞ് താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇടണം. ഒരു കടുക് വറുക്കൽ കഴിയുമ്പോഴത്തേനും ഈ ഗ്യാസ് അടുപ്പിൻ്റെ ചുറ്റിനും ഒരു യുദ്ധം കഴിഞ്ഞ പോലെ ആട്ടോ. മൊത്തത്തിൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും മൂടി വയ്ക്കണം. നമ്മൾ ഈ തിരക്കിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ മൂടി കിട്ടാനൊന്നും നോക്കാനൊന്നും നേരം ഉണ്ടാവില്ല. അപ്പോൾ അതങ്ങോട്ട് പൊട്ടിക്കും. പിന്നെ അത് ക്ലീൻ ആക്കലൊരു ജോലിയാണ്. അങ്ങനെ കറിയൊക്കെ മാറ്റിയിട്ട് ഞാൻ വീണ്ടും 2 ചീനച്ചട്ടി അങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിലേക്ക് ചക്കക്കുരും ചീരയും റെഡിയാക്കാം, ഒരെണ്ണത്തിൽ കോവയ്ക്കും റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ കോവയ്ക്കാണെങ്കിൽ നന്നായിട്ട് മൂത്ത കോവയ്ക്ക്, അത് ഉള്ളിപ്പോൾ ചുമന്നിട്ടുണ്ട് കുറച്ചിൻ്റെയൊക്കെ. അപ്പോൾ ഇനി ഇരിക്കും തോറും അതങ്ങോട്ട് പഴുത്ത് മൊത്തം ചുമന്ന നിറയി, അതിൻ്റെ തോടും എല്ലാം ചുമന്നിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അതിനി വെച്ചേക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഉള്ളിയും മുളകൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ടിട്ട് കുറച്ചല്ലേ ഉള്ളൂ, പെട്ടെന്ന് വെന്ത് വരും കേട്ടോ. അപ്പോൾ അത് ഒരു പകുതി വേവാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ചക്കക്കുരി ഇട്ട് കൊടുത്താൽ മതി. കോവയ്ക്കയിലേക്ക് ഇതുപോലെ പകുതി കുറച്ച് ചുമന്നുള്ളിയും
ഒരു പച്ചമുളകും ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഞാൻ പച്ചമുളകല്ല കാന്താരിമുളകാണ് ഇട്ടിട്ടാണ്, അതുകൊണ്ട് അത് കാണാത്തത്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കോവയ്ക്കയും കൂടി ഇട്ട് കൊടുത്തു. അതിന് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ കോവയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്, വേവായിട്ടില്ല. ചക്കക്കുരുവും മുരിങ്ങയിലയും, മുരിങ്ങയിലല്ല ചീരയിലയും, അതും റെഡി ആയിട്ടുണ്ട്. കോവയ്ക്കയിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി കുറച്ച് തേങ്ങ ഇരുന്നത് ഞാൻ ഇതിലേക്ക് ഇട്ടുട്ടോ. ഇനി അത്രയായിട്ട് അത് അവിടെ വെച്ചേക്കണ്ട. പിന്നെ എനിക്ക് ഇനി വേറെ ചിരകിയിട്ട് ഇടാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. ഇതിലിപ്പോൾ തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്, ഊണൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വൈകുന്നേരം ആട്ടോ. അപ്പോൾ ഞാൻ രണ്ട് ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെ ഓല വെട്ടിക്കൊണ്ടിരിക്കുകയുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ തെങ്ങില്ല, അടുത്ത വീട്ടിൽ നിന്ന് നമുക്ക് തന്നതാട്ടോ ഓല മടൽ. അപ്പോൾ മഴക്കാലത്തിന് മുമ്പ് ഇതുപോലെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഓല ശേഖരിച്ച് വയ്ക്കും. അപ്പോൾ മഴയത്ത് നമുക്ക് തീ കത്തിക്കാനൊക്കെ എളുപ്പമുണ്ടാവും വിറകടുപ്പിൽ. അപ്പോൾ ഇതിനി നനയാതെ ഒരു ഭാഗത്തേക്ക് ആക്കണം. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതാ നല്ല മഴ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് ചെറുതായിട്ടേ പെയ്തുള്ളൂ, രാത്രിയാണിത് ബാക്കി നന്നായിട്ട് പെയ്തത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ.